ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വെള്ളിയാഴ്ച രാത്രി കൂടാരങ്ങളിൽ പാർത്ത് അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക ശുശ്രൂഷ വചന പഠന പരമ്പര എബ്രായ ലേഖനത്തെ ആധാരമാക്കി പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞു, എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പണങ്ങരുത്, ധൃതി പിടിക്കരുത്, പതുക്കെ വചനം പഠിച്ച് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ ഈടുറ്റ വളരെ ശക്തമായ ലേഖനത്തിലേക്ക് പ്രവേശിക്കും. ഇന്നും നിങ്ങളോട് വചന പഠനത്തെക്കുറിച്ച് ഒരാശയം കൂടി പങ്കുവച്ചിട്ട് എബ്രായ ലേഖനത്തിലേക്ക് പ്രവേശിക്കാനാണ് പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിരുന്ന് പൗർവിഷൻ ടി വി വീക്ഷിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ വചന പഠനത്തിന് ദൈവം ഒരുക്കിയൊരു വലിയ മുഖാന്തരമാണ്. ഒരു സെമിനാരിയിലോ ഒരു ബൈബിൾ കോളേജിലൊന്നും പോകാൻ പറ്റാതെ, ഒരു കറസ്പോണ്ടൻസ് കോഴ്സിൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വീട്ടിലിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെ പഠിക്കാൻ നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർ ഏഴ് പേര് രാത്രികളിൽ 10:30 നമുക്ക് ലഭിക്കുന്ന ഈ ഒരു എപ്പിസോഡ് ലഭിക്കുന്നത് വളരെ ഈടുറ്റ ചിന്തകളാണ്. ബൈബിളിൻ്റെ ഒരുപക്ഷെ എല്ലാ ഭാഗങ്ങളിലും കയറി ഇറങ്ങും. ലേഖനം എബ്രായ ലേഖനമായിരിക്കാം, ചിലപ്പോൾ യാക്കോബിൻ്റെ ലേഖനമായിരിക്കാം, ചിലപ്പോൾ എഫേസ് ലേഖനമായിരിക്കാം, ചിലപ്പോൾ പത്രോസ് ലേഖനമായിരിക്കാം, ചിലപ്പോൾ ഗിരി പ്രഭാഷണമായിരിക്കാം, റോമാലേഖനമായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞു വരുമ്പോൾ എല്ലാ ഭാഗത്തൂടെ കയറി ഇറങ്ങും. അപ്പോൾ ബൈബിൾ പഠിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു സമയമാണിത്. നിങ്ങൾ സമയം വേർതിരിച്ചിരിക്കണം, നോട്ട് കുറിക്കണം, ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വീണ്ടും സ്നേഹവന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവവചന പഠനത്തിൻ്റെ അടുത്തൊരു ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ആധാരമായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങളാണ്. 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ. വാക്യം ഇങ്ങനെയാണ്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവവചനത്തെക്കുറിച്ച് ഈ വിശുദ്ധ ബൈബിൾ സാക്ഷ്യം പറയുന്ന അനേക വാക്യങ്ങളുണ്ട്. അതിലൊരു വാക്യമാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്യം. എന്താ പറയുന്നത്? എല്ലാ തിരുവെഴുത്ത്, തിരുവെഴുത്ത് എന്നുള്ള വാക്ക് വിശുദ്ധ ബൈബിളിൻ്റെ പര്യായ പദങ്ങളിൽ ഒന്നാണ്. ദൈവത്തിൻ്റെ വചനം, തിരുവെഴുത്ത് എന്നൊക്കെ പറയുന്നത് ബൈബിളിൻ്റെ പര്യായ പദമാണ്. ഈ വിശുദ്ധ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം, അത് ദൈവശ്വാസീയമാണ്. ഗോഡ് ബ്രീത്തഡ് എന്നാണ് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഒരു കമ്മിറ്റി കൂടി കുറേ ആൾക്കാർ വട്ടത്തിലിരുന്ന് അഭിപ്രായം എഴുതി ഒരു പ്രസ്ഥാനത്തിന് ബൈല ഉണ്ടാക്കുന്നത് പോലെ ഒരു ജനറൽ ബോഡി കൂടി അഭിപ്രായം മിനിസ് ബുക്കിൽ എഴുതിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തത്, അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഹാൻഡ് ബുക്ക് അല്ല ബൈബിൾ. ബൈബിൾ എഴുതിയത് 40 പരമെഴുത്തുകാരാണെങ്കിലും ബൈബിളിൻ്റെ കംപ്ലീറ്റ് ആശയങ്ങളും ഗോഡ് ബ്രീത്തഡ്, ദൈവം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതാണ്, ദൈവത്തിൻ്റെ ഉള്ളിലിരുന്നതാണ്. മനുഷ്യനോട് പറയാനുള്ളത്, ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ദൈവം മറ്റുള്ളവരിൽ കൂടെ എഴുതിച്ചതാണ്. അപ്പം ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അതാണ് ദൈവശ്വാസീയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്താണ് ബൈബിളിൻ്റെ ഗുണം? ബൈബിൾ കൊണ്ട് ആർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്? ബൈബിൾ ആർക്കെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ, ഗുണം ചെയ്തിട്ടുണ്ടോ? ബൈബിൾ ഈ ലോകത്തിന് സംഭാവന ചെയ്തത് എന്താണ്? മനുഷ്യരിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അതിനെക്കുറിച്ച് ഞാൻ ചരിത്രത്തിൽ നിന്നും മറ്റു ചില എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും കടമെടുക്കാതെ പൗലോസിൻ്റെ ഈ വാക്യത്തിൽ നിന്ന് എടുത്ത് പറയാം. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അപ്പം മനുഷ്യൻ തികഞ്ഞവനാകാൻ ദൈവം തമ്പുരാൻ കനിഞ്ഞു കൊടുത്തതാണ് ദൈവത്തിൻ്റെ വചനം. തെറ്റിദ്ധരിക്കരുത്, ഇതൊരു മതഗ്രന്ഥമല്ല. ഇത് പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തലണക്കിഴ വയ്ക്കാനുള്ളതല്ല, ഏതെങ്കിലും ഭിത്തിയിലോ ചുമരയിലോ എഴുതി വയ്ക്കാനോ വരച്ച് വയ്ക്കാനുള്ളതല്ല, പിന്നെ എന്തിനാ കുറെ പുസ്തകമായിട്ട് ആർക്കെങ്കിലും വെറുതെ കൊടുക്കാനുള്ളതല്ല. വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുതേ, അതിൻ്റെ ഉദ്ദേശം ഞാൻ പറയുന്നത് കേട്ടോ. മനുഷ്യനെ തികഞ്ഞവനാക്കാൻ ദൈവം കൊടുത്ത സംഭാവനയാണ്, സമ്മാനമാണ് ബൈബിൾ. ഇത് വായിച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരുടെ മനസ്സ് മാറിയിട്ടുണ്ട്, അവർക്ക് രൂപാന്തരം വന്നിട്ടുണ്ട്, തികഞ്ഞവനായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ജയിലിൽ കിടന്ന ആളുകൾ പോലും സുവിശേഷ പ്രതി കൊടുത്തു, ബൈബിളിൻ്റെ ചില ഭാഗങ്ങൾ കൊടുത്തു, മനസ്സാന്തരപ്പെട്ടു, കരഞ്ഞു. ബൈബിളിന് അസാധാരണ കഴിവുണ്ട്. വായിക്കണം കേട്ടോ, വീട്ടിൽ വെച്ചോണ്ടിരുന്നാൽ പോരാ, മാറ്റം വരും.
തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനം ഒത്തിരി പ്രയോജനമുള്ളതാണ് ബൈബിൾ. ബൈബിൾ ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ട് പറഞ്ഞ് ബൈബിളൊക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതൊരു പ്രയോജനമില്ലാത്ത ഗ്രന്ഥമല്ല, ഇതൊരു പഴഞ്ചൻ ഗ്രന്ഥമല്ല, ഇത് സ്തോത്രം ആരുടെയോ ബുദ്ധിക്കകത്ത് ഉദിച്ച കുറേ ചിന്തകളല്ല. ഇത് പിന്നെ എന്താണ്? ഇത് ഒത്തിരി പ്രയോജനമുണ്ട്. ഇതുപോലെ മനുഷ്യന് പ്രയോജനപ്പെട്ടൊരു ഗ്രന്ഥം ലോകത്തിൽ വേറെ ഇല്ല. ഞാനല്ല, ബൈബിൾ സാക്ഷീകരിക്കുന്നു ഇത് ഭയങ്കര പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇത് വീട്ടിലുണ്ട്, അപ്പച്ചൻ ഒരെണ്ണം മേടിച്ചു വന്നു മക്കൾക്കും, പൊന്നുമക്കളെ ബൈബിള് കയ്യിലുണ്ട്, ഞായറാഴ്ച മാത്രം കൊണ്ടുവന്നു, ഇപ്പോൾ ഞായറാഴ്ച പോക്കില്ലല്ലോ, വെറുതെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് മാത്രം ഏതെങ്കിലും കൊച്ചു ഭാഗം വായിച്ചിട്ട് അടച്ചു വെക്കരുത്. ഇത് നിരന്തരം ഇത് വായിക്കണം, കാരണം ഇത് പ്രയോജനമുള്ളതാണ്. നിൻ്റെ കഷ്ടതയിൽ, നിൻ്റെ സങ്കടത്തിൽ, നിൻ്റെ വേദനയിൽ, നീ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ, എങ്ങോട്ട് പോകണമെന്നറിയാതിരിക്കുമ്പോൾ, ആരും അടുത്തില്ലാതിരിക്കുമ്പോൾ, സഹായകരില്ലാതിരിക്കുമ്പോൾ, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ഇതൊത്തിരി പ്രയോജനപ്പെടും, ഒത്തിരി പ്രയോജനപ്പെടും. അപ്പോൾ വളരെ പ്രയോജനമുള്ളതാണ് ബൈബിൾ. ഇന്നത്തെ ചിന്ത, എബ്രായലേഖന പഠനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി വരുമ്പോൾ ഈ എപ്പിസോഡിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ബൈബിള് പഠിക്കുന്നത് 8 രീതിയിൽ പഠിക്കാനുള്ളത് എങ്ങനെയാന്ന് വേഗത്തിൽ പറഞ്ഞാൽ ഈ എപ്പിസോഡിനകത്തോട്ടോ എഴുതാൻ തുടങ്ങിക്കോ. സ്തോത്രം. എങ്ങനെയൊക്കെയാണ്? 1, റീഡ് ദ ഓൾ ബൈബിൾ. ബൈബിൾ മൊത്തത്തിൽ വായിക്കുക, അതൊരു പഠനമാണ്. ഇനിയിപ്പോൾ ആരും അടുത്തിരുന്നില്ലെങ്കിലും വലിയ കമൻ്ററികളൊന്നും വായിച്ചില്ലെങ്കിലും ആരും പറഞ്ഞാൽ നിങ്ങളിതിരുന്ന് സൂക്ഷ്മതയോടെ വായിക്കുക. ഇത് വായിക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ മനസ്സിനകത്ത് പരിശുദ്ധമോ കുറേ കാര്യങ്ങളെ, ഒരു ഡിഗ്രി ഇല്ലെങ്കിലും, ഭാഷാശുദ്ധി ഇല്ലെങ്കിലും നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുമോ? ഇനി വായിച്ച് പിള്ളേരുണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിക്കാൻ പറയാമോ? നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ, നിങ്ങളിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറേ കാര്യങ്ങൾ ദൈവം പതിപ്പിക്കും. ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ദൈവം എഴുതിപ്പിക്കും. ബൈബിൾ വായിക്കുക, മൊത്തം ബൈബിൾ വായിക്കുക. ഇഷ്ടമുള്ള വാക്യം മാത്രമല്ല, മൊത്തത്തിൽ വായിക്കുക. ശ്രമിക്കണേ, ബൈബിൾ മൊത്തം വായിക്കണം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നല്ല രീതിയാണ് ബൈബിൾ മൊത്തം വായിക്കണം, വായിക്കാൻ ശ്രമിക്കണം. അടുത്തത് ടെക്സ്റ്റുവൽ സ്റ്റഡി. ഒരു വിഷയത്തെ ബൈബിളിനകത്ത് നിബിഡമായിരിക്കുന്ന ആയിരക്കണക്കിന് വിഷയമാണ്. കുടുംബജീവിതം എന്താണ്, എങ്ങനെയാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്, അതുപോലെ തന്നെ അയൽവക്കക്കാരനോട് എങ്ങനെ ഇടപെടേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, ദൈവമാരാണ്, ദൈവത്തെ സേവിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, മരണം എന്താണ്, മരണത്തിനപ്പുറം എന്താണ്, സ്വർഗമുണ്ടോ നരകമുണ്ടോ, നിത്യത എന്താണ്, യേശു ആരാണ്, പരിശുദ്ധാത്മാവാരാണ്, കൃപ എന്താണ്, കൃപാവരം എന്താണ്, ദൈവം മനുഷ്യന് വേണ്ടി എന്തോ ചെയ്തു, മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്, ഈ വക കാര്യങ്ങളടങ്ങിയ ആയിരക്കണക്കിന് വിഷയങ്ങളടങ്ങിയ ഒരു ഭയങ്കര ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. സഹോദരങ്ങളെ, ദൈവമക്കളെ, അപ്പോൾ ഇതിങ്ങനെ വായിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പടിയാണ്. അടുത്ത പടി, ബൈബിൾ മൊത്തം വായിക്കുക, അപ്പോൾ അതൊക്കെ വായിക്കുന്ന കൂടെ തന്നെ വായിക്കുക. അടുത്ത പടിയാണ് വിഷയങ്ങളെടുത്ത് പഠിക്കുക. ഗിരിപ്രഭാഷണം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിനകത്ത്, 5, 6, 7 അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. അത് മാത്രം എടുത്തിട്ട് പഠിക്കുക, വായിക്കുക എന്നേ, പരിശുദ്ധാത്മാവ് സഹായിക്കും. പ്രാർത്ഥന എന്ന വിഷയം ബൈബിള് ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നു. ഒരു വാക്യം തപ്പിത്തപ്പിക്കിട്ട് പ്രാർത്ഥന എന്താണ്, പലരുടെ പ്രാർത്ഥന, പലർ പ്രാർത്ഥി, ഏലിയോ പ്രാർത്ഥിച്ചു, യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, പൗലോസ് പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ അപ്പോസ്തലന്മാരിൽ പലരും പ്രാർത്ഥിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എത്ര തരം പ്രാർത്ഥനയുണ്ട്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, യഹൂദന്മാരുടെ പ്രാർത്ഥന എന്തായിരുന്നു, ഈ വക കാര്യങ്ങൾ പഠിക്ക്, വിഷയം എടുത്ത് പഠിക്ക്. റിട്ടയർഡൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ സമയമൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ എന്തോ ഒരു സമയം നമുക്ക് ദൈവം തന്നു. അപ്പോൾ ഒരു വിഷയത്തിന് ടൈറ്റിൽ എഴുതി വെക്കുക, അതിൻ്റെ അടിയിലേക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്ന് ഇരുന്ന് പഠിക്കുന്നത്, നമ്മൾ വായിക്കുമ്പോൾ കണ്ടെത്തുന്ന വാക്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ഞാനൊക്കെ പഠിക്കാം, ഞങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ. ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ആശയങ്ങൾ ദൈവം തരും, എടുത്തു പഠിക്കുക. അടുത്തത് കോൺടെക്സ്റ്റുവൽ സ്റ്റഡി. കോൺടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഓരോ വിഷയത്തിനും ഒരു കോൺടെസ്റ്റ്, ഒരു പശ്ചാത്തലമുണ്ട്. എന്തായിരിക്കും സംഭവം? ഇപ്പം നോഹയുടെ കാലത്ത് 6 അധ്യായത്തിനകത്ത് ജലപ്രളയമുണ്ടായി. ദൈവം ചുമ്മാ ഇരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ടാങ്ങങ്ങ് പൊട്ടിച്ചു വിട്ടതാണോ, അല്ല ഉറവയെല്ലാം അങ്ങോട്ട് തുറന്നു വിട്ടാണോ? അതിനൊരു കാരണമുണ്ട്. യേശുക്രിസ്തു ദൈവമാണ്, സ്വർഗത്തിൻ്റെ ആരാധ്യനായിരുന്നു, മണിമകുടമായിരുന്നു, കോടാനുകോടി ദൂതന്മാർ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ ആരാധിച്ചു പോന്നു. ആ കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ
തൻ്റെ ദൈവത്വം ഊരിവെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് വന്നു. യഹൂദ്യ നാട്ടിലെ മറിയ എന്ന് പറയുന്ന ഒരു മാന്യ സ്തോത്ര സ്ത്രീയുടെ ആ അമ്മയുടെ ഉദരത്തിൽ പിറന്നു. കീറ്റുശീലയിൽ പൊതിയപ്പെട്ടവനായി സ്തോത്രം എവിടാ പശുത്തൊട്ടിയിൽ അവനെ കടത്തി. നമ്മളിൽ ഒരുവനെ പോലെ ദൈവമാ വന്നത്. എന്താണ് കാരണം? യേശു എന്തിന് ലോകത്തിൽ വന്നു? അത് തന്നെ ഒരു സംഭവമാണ്. എത്ര വാക്യം പറയുന്നു, യേശു എന്ന് പറയുന്ന വാക്കുകൾ കേട്ടിട്ടില്ലേ? സ്തോത്രം. യേശു പറഞ്ഞില്ലേ എത്രയോ എത്രയോ കാര്യങ്ങളാണ് പറഞ്ഞത്? ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായി. അപ്പോൾ യേശു എന്തിനാ വന്നേ? ആളുകൾക്ക് ജീവനുണ്ടാകാൻ. യേശു പറഞ്ഞു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. അപ്പോൾ യേശു എന്തിനാ വന്നേ? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. ഭൂമിയിൽ തീയിടാനാ ഞാൻ വന്നത്? സത്യത്തിന് സാക്ഷി നിൽക്കാനാ ഞാൻ വന്നത്? ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാതിരുന്നതിനെ ചെയ്യാനാ ഞാൻ വന്നത്? അപ്പോൾ യേശു വന്നത് എന്തിനാന്ന് മാത്രം ഒരു ചോദ്യം ചോദിച്ചാൽ തേ വരുന്നു. സ്തോത്രം. ചാക്കുകെട്ടഴിച്ചതുപോലെ എത്രയോ കാര്യങ്ങളാണ്. അങ്ങനെ കോണ്ടക്സ്റ്റുവലായിട്ട് എന്തിനാണ് യേശു വന്നത്? പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. എന്തിനാ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം? പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നു, കാര്യസ്ഥനായി കൂടെ ഇരിക്കുന്നു, സഭയെ ഒരുക്കുന്നു, വഴി പറഞ്ഞു തരുന്നു, പഠിപ്പിക്കുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. വിഷയങ്ങളെ പഠിക്കുക. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, അതാണ് മൂന്നാമത്തെ പഠന രീതി. എല്ലാറ്റിനും കാരണമുണ്ട്. കാരണമില്ലാതെ ഇവിടെ ഒന്നും നടക്കുകയല്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാം, ക്ലാസ്സാണെങ്കിലും കേട്ടോ. നമ്മൾ പറയുന്ന എന്തുവാന്ന് അറിയില്ല വാസ്തേ. കുറേ നാളായിട്ട് പ്രശ്നം, ഒരു കാര്യവും നടക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ കല്യാണം നടന്നില്ല, പഠിക്കാൻ പോകത്തൊക്കെ തോൽവി, എന്തൊക്കെ ചെയ്ത് നടക്കുന്നില്ല, ജോലി പോയി, കുറച്ച് നാളായിട്ട് കഷ്ടത്തിന്മേ കഷ്ടം. അപ്പോൾ ഞാൻ പറയാം, ചുമ്മാതനെ തള്ളിവിടരുത്. ഏത് കാരണത്തിൻ്റെ ഏത് കാര്യത്തിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ടാകും. യോന കയറിയ കപ്പലിന് ആ കടൽ മൊത്തം അങ്ങ് ഇളകി, കപ്പലിന് നേരെ നിൽക്കാൻ പറ്റാതെയായി. ആ സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, യോനയുടെ പുസ്തകം പഴയ നിയമത്തിലെ ഇവരുടെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിനകത്ത് യോന പറയുന്നൊരു വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ അവരോട് എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രമടങ്ങും. എൻ്റെ നിമിത്തമാണ് ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ കാരണമാണ്. ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആകേണ്ട, ഇതുപോലെ കലുഷിതമാകേണ്ട ഒരു കാരണമില്ല. അപ്പോൾ ഇന്നത്തെ മാലൂമിമാരും കപ്പിത്താന്മാരൊക്കെ ഇതൊക്കെ നോക്കി കണ്ടു കപ്പലിറക്കുന്നത്. യാതൊരു പ്രശ്നമില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. പെട്ടെന്നുണ്ട കടലടകുന്നു, അന്തരീക്ഷം മാറുന്നു, കാറ്റും കോളും കാർമേഘം വരുന്നു, ആകെപ്പാടെ ആടി ഉലയുന്നു, ആർക്കും പിടികിട്ടുന്നില്ല, എന്താ പ്രശ്നം? അന്ന് കാലാവസ്ഥ നിരീക്ഷകരൊന്നുമില്ല, മുഴുവൻ തപ്പി നോക്കലും കിട്ടിയാലും. അപ്പോൾ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു കക്ഷി പറയുക, ഇപ്പം കടലിളകാൻ കാരണം ഞാനാണ്. ആ കാരണം കണ്ടുപിടിക്കണം. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് അസ്വസ്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ സ്വൈര്യത്തോടെ ജീവിക്കാൻ കുറേ നാളായിട്ട് അടിക്കടി താഴേക്ക് പോകുവാണെങ്കിൽ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് പോകരുത്. അതല്ല ക്രിസ്തീയ ജീവിതം. പിന്നെയോ അതിനൊരു കാരണം കാണും. ആ കാരണം കണ്ടെത്തുക. ഞാൻ ബൈബിൾ എങ്ങനെ പഠിക്കുന്നതെന്ന് പറയാൻ വന്ന കൂട്ടത്തിൽ ഒരു ദൂതങ്ങ് പറയുക ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ, കാരണം കണ്ടെത്തണം. കുടുംബത്തിനകത്ത് പ്രശ്നം, പെങ്കൊച്ച് വിളിച്ച് പറയുക, കെട്ടിച്ചയച്ച് വളരെ മനോഹരമായിട്ട് കൊറോണ ഒന്നുമില്ലാത്ത കാലത്ത് 12,000 പേരെ വിളിച്ച് ഓഡിറ്റോറിയം എടുത്ത് ഇഷ്ടംപോലെ കാശും കൊടുത്ത് കല്യാണം കഴിച്ച് കഴിച്ചാൽ അതെ ഇപ്പം ഭാഗം കൊടുക്കെടുത്തുകൊണ്ട് തിരിച്ചു പോരാൻ പോരുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചുമ്മാ അന്ന് അങ്ങ് പോരെയെന്ന് പറയരുത്. കാരണം തിരക്കണം. മക്കളെ, എന്താ വിഷയം? കാരണം എവിടാണ് കാരണം കിടക്കുന്നത്? എന്തിനും കാരണമുണ്ട്. അപ്പോൾ ആ കാരണം കണ്ടെത്തി പഠിക്കണം. ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും എന്തിനകത്താണെങ്കിലും അതിൻ്റെ കാരണമുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സഭയോ കൂട്ടായ്മയോ നന്നായി വളർന്നു നിൽക്കുന്നു, ഒരു കർത്തൃദാസനെ നന്നായിട്ട് ഉപയോഗിക്കുന്നു, ചുമ്മാ അസൂയ കയറി അതൊന്നും പറയരുത്. കാരണം അന്വേഷിക്കണം. അതിൻ്റെ പുറകിലൊക്കെ കാരണം കാണും. എന്തിനും കാരണമുണ്ട്. മൂന്നാമത്തതാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടോ. നാലാമത്തത് റഫറൻസ് സ്റ്റഡി. ഒരു വാക്യം എടുത്തിട്ട് അതിനോട് ഒത്തു വാക്യങ്ങളുണ്ട് ബൈബിളിനകത്ത്. ബൈബിളിൻ്റെ പ്രത്യേകത എല്ലാം കൂടി ഇങ്ങനെ വിഷയാസ്പദമായിട്ട് എഴുതിയിരിക്കുകയല്ല. ഒരു കാര്യം എഴുതിയിട്ട് അതിനോട് അനുബന്ധപ്പെട്ട വാക്യങ്ങൾ വേറെ ചില ഭാഗത്തായിരിക്കും കിടക്കുന്നത്, വേറെ ചില ഭാഗത്തായിരിക്കും കിടക്കുന്നത്. മറ്റു പല ഭാഗത്തും ആ കാര്യങ്ങളെക്കുറിച്ച് പരാമർശം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നോക്കിയെടുത്ത് വേണം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് നമ്മൾ മറ്റു ചില ഭാഗത്തെക്കൂടെ കണ്ടെത്തി പഠിക്കണം. കർത്താവിൻ്റെ വരവെന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് അതിനുവേണ്ടി തന്നെ ഒരു പുസ്തകം എന്ന് പറഞ്ഞില്ല. വേദപുസ്തകത്തിൻ്റെ അനേക ഭാഗത്ത് യേശു പറഞ്ഞു, ഞാൻ മടങ്ങി വരും, വരവിൻ്റെ ലക്ഷണം ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതി, പത്രോസ് അപ്പോസ്തലൻ എഴുതി, അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നുണ്ട്.
മടങ്ങി വരും, ദൂതന്മാർ വന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വെച്ച് വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് ഒത്തായിട്ട് എഴുതി ജോയിൻ ചെയ്ത് പഠിക്കുക. നമ്മളതിൽ നിന്നൊരു സബ്ജക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ പഠിക്കണം. അത് റഫറൻസ് സ്റ്റഡി എന്ന് പറയും. അടുത്തത് കമ്പയർ സ്റ്റഡി, കമ്പയർ ചെയ്യുക. പല ഭാഷകൾ, ചിലപ്പോൾ മലയാള ബൈബിളിലേക്ക് വരും, ബൈബിളിന് തെറ്റുണ്ടായിട്ടോ ദൈവത്തിന് തെറ്റുണ്ടായിട്ടല്ല, മലയാളത്തിലേക്ക് ബൈബിൾ വന്നത് പല ഭാഷകൾ കയറി ഇറങ്ങിയാണ്. തന്നെയല്ല, അന്ന് ഈ ബൈബിൾ മലയാളത്തിലേക്കൊക്കെ വരുന്ന 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തിലല്ല ബൈബിള് ഈ ഭാഷയിലേക്ക് വന്നത്. അന്നത്തെ രാജ്യസദസ്സിലൊക്കെ ഭാഷാ പണ്ഡിതന്മാരായിരുന്ന ആളുകൾ സായിപ്പ് വന്നപ്പോൾ അവരുടെ കൂടെ ചേർന്ന് അങ്ങനെയൊക്കെ ഭാഷയിലേക്ക്, മലയാള ഭാഷയിലേക്ക് പരിവർത്തനം വരുത്തിയതാണ്. അപ്പോൾ ദൈവം ഉദ്ദേശിച്ച് എന്താണ് എന്നുള്ള ആശയത്തിനൊക്കെ ചില ഇച്ചിരി അല്പം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റിതിൻ്റെ ഭാഷ ചിലപ്പോൾ തമിഴ് വായിക്കാൻ അറിയാവുന്നവർ തമിഴിലേക്ക് വായിക്കുമ്പോൾ അഗാധമായ ചിന്ത ചിലപ്പോൾ ഇതിനോടൊത്തി ചിലപ്പോൾ കിട്ടും. ഹിന്ദിക്ക് അത് തന്നെയാണ് സംഭവം, ചില വാക്കുകളുടെ പ്രത്യേകത. ഇംഗ്ലീഷ് തന്നെയാണെങ്കിൽ പല വേർഷൻ. ഇങ്ങനെ സ്തോത്രം കമ്പയർ ചെയ്ത് പഠിക്കുക പല ഭാഷകൾ. അപ്പോൾ അതറിയാമെങ്കിൽ പഠിക്കുമ്പോൾ കുറേയും കൂടി, ഇപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെങ്കിൽ പല ആശയങ്ങൾക്കും ഭയങ്കര. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ തന്നെ പറഞ്ഞ് ഓർക്കുന്നില്ലേ, ബൈബിളിൽ ഉപദേശിക്കുക ഉപദേശിക്കുക എന്ന് പറഞ്ഞിരുന്നത് ഇംഗ്ലീഷ് ടീച്ച് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ പുതിയ പിള്ളേരുടെ ഉള്ളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ആശയം കയറും. ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്നിരുന്ന് വഴക്കു പറയാന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു പഴയ ചിന്ത. പക്ഷേ ടീച്ച് ചെയ്യുക, ഒരു കാര്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുക. അപ്പോൾ അത് ആശയം ഒറ്റ സംഭവമാണ്, പക്ഷേ ആശയത്തിന് ഭയങ്കര വികാസമുണ്ട്. ഓരോ കാര്യങ്ങളും കമ്പയർ ചെയ്ത് പഠിക്കുക. അടുത്തത് സെർച്ച് സ്റ്റഡി, സെർച്ച് ചെയ്യുക. കമൻട്രികൾക്കകത്തെല്ലാം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളെക്കുറിച്ച് കമൻട്രി. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന എബ്രായ ലേഖനം, എബ്രായ ലേഖനത്തിന് ഭയങ്കര പശ്ചാത്തലമുണ്ട്. ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ പുസ്തകം എഴുതി കൂട്ടിയൊരു മനുഷ്യനല്ല പൗലോസ്. ഓരോ ലേഖനങ്ങളുടെ പുറകിലും അത് എഴുതിയതിൻ്റെ ഉദ്ദേശമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ ഒത്തില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടേ ക്ലാസ്സിനകത്തേക്ക്, എബ്രായ ലേഖനത്തിനകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ കൊലോസ് ലേഖനം എഴുതിയതിൻ്റെ പശ്ചാത്തലം എന്താണ്? എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? എഫേസ് ലേഖനത്തിന്, ഫിലിപ്പിയ ലേഖനത്തിന് പശ്ചാത്തലം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യണം. പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം നോക്കി സെർച്ച് ചെയ്യണം. ചില ആളുകളുടെ ഹൃദയത്തിനകത്ത് ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നതാണ് നമുക്കപ്പുറം വേറെ ജ്ഞാനിയില്ല, നമുക്കപ്പുറം വേറെ ആളില്ല എന്നുള്ള ബോധ്യം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഉപദേശമില്ല, വ്യാഖ്യാനവും ഇല്ല. അങ്ങനെയാണ് ഈ ദുരുപദേശങ്ങളൊക്കെ ഉണ്ടായത്, കൾട്ടുണ്ടായത്, ഇത്രയും വ്യത്യസ്തമായ സഭയും സമൂഹമൊക്കെ ഉണ്ടായത്. എങ്ങനെയാണ്? അവനവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് പറഞ്ഞു. ഞാൻ പറയുന്നതാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല, ഇനി ആരും പറയുകയും ചെയ്യരുത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പുതിയ സംഘം ഉണ്ടാകുന്നു, അവരുടെ ആശയത്തിന് കുറേ അനുയായികളും കാണുന്നു. അങ്ങനെ ഉപദേശപ്പശകൾ ഉണ്ടാകുന്നു, വഴിതെറ്റിക്കുന്നു. കൊലോസ് ലേഖനം 2:18 പറയുന്നത് എന്താണെന്നറിയാം? കൊലോസ് ലേഖനം 2:18 മുന്നറിയിപ്പാണ്. അവിടെ പറഞ്ഞിങ്ങനെയാണ്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിന് രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിന് വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. അപ്പോൾ സ്വന്ത ദർശനം എന്ന് പറയുന്ന ദർശനം, പൗലോസ് വിസ്താരവേളയിൽ പറഞ്ഞു ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയല്ല. കൊലോസ് ലേഖനം 2 പറയുന്നത് ചില ആളുകൾ സ്വന്ത ദർശനം പ്രചരിപ്പിക്കുന്നു, സ്വന്ത ദർശനത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ എൻ്റെ ദർശനമായത് അത് വേദപുസ്തകത്തിൽ എന്ത് പറയുന്നു എനിക്ക് വിഷയമല്ല, മുൻകാലത്തിൽ അങ്ങനെ ശീലിച്ച വിഷയമല്ല, എൻ്റെ ദർശനം ഇതാ. സ്വന്ത ദർശനക്കാർ അവർ വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു എൻ്റെ സ്വന്ത ദർശനമല്ലത്, സ്വർഗീയ ദർശനമാണ്, അതിന് ഞാൻ അനുസരണക്കേട് കാണിക്കുകയല്ല. ഇത് രണ്ടും സൂക്ഷിച്ചോളണം. നമുക്കപ്പുറം ഒന്നുമില്ല, നമ്മൾ പഠിച്ചതാണ് ഭയങ്കര, നമ്മൾ ഭാഷാ പണ്ഡിതനാണ്, ജ്ഞാനിയാണെന്ന് പറഞ്ഞ് നമ്മൾ കയറി സ്തോത്രം അങ്ങ് വിളങ്ങുമ്പോൾ എന്താണെന്നറിയാമോ, സ്വന്ത ദർശനത്തിൽ സാത്താൻ ഇച്ചിരി മിടുക്കനായൻ്റെ പേരിൽ സ്വന്ത ദർശനത്തിൽ കയറുന്ന പുള്ളിയെക്കൊണ്ട് ഒരു പുതിയ സഭ തുടങ്ങും, അതിന് കുറേ അനിയാ അരകത്തി കൊണ്ട് കളയും. സ്വർഗീയ ദർശനം അതാണ് വലുത്, അത് ശ്രദ്ധിച്ചോളണം. ഇത് ബൈബിളും കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങുമ്പോൾ. അടുത്തത് വേഗത്തിൽ പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരാം. 7 കാര്യം, റിസർച്ച് മെത്തേഡ്. പലരുടെ ആശയങ്ങൾ, പല കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് റിസർച്ച് ചെയ്യുക, മനസ്സിലാക്കുക. ബൈബിളിനകത്ത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള, ബുദ്ധിക്ക് ചിലപ്പോൾ ഒതുങ്ങാത്ത വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുമായിട്ട് തമ്മിൽ സംസാരിക്കുക, വിഷയങ്ങളെ റിസർച്ച് ചെയ്യുക.
ചുമ്മാ ഒരുമിച്ചിരുന്ന് ഒരു യാത്ര പോവുക, ഇവിടെ നിന്ന് നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൂടി ഒരു 250 കിലോമീറ്റർ ദൂരത്ത് പോവുക. അങ്ങനെ അവരുടെ ഇവരുടെയും കഥയും വലിയ രാഷ്ട്രീയക്കാരുടെയും പരാജയപ്പെട്ടവൻ്റെയും തോറ്റവൻ്റെയും ഏതെങ്കിലും ബാലരമ കഥാപാത്രത്തിൻ്റെ അതും ഇതും പറഞ്ഞ് വെറുതെ 250 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ദീർഘദൂരം മുഴുവൻ ലോകകാര്യം പറഞ്ഞ് പോകാതെ ഒരു വിഷയം ആത്മീകമായിട്ട് അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ബൈബിളിൽ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? ചോദിക്ക്. ദൈവത്തിന് അറിയാൻ വയ്യായിരുന്നു ഏതൻ തോട്ടത്തിനകത്ത് ഈ വൃക്ഷം നട്ടാൽ ഇത് പറിച്ച് തിന്നുമെന്ന് അറിയാൻ വയ്യായിരുന്നു? പാമ്പിനെ കയറൂരി വിടേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അന്നേരം ചോദിക്ക്. അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുക, റിസർച്ച് ചെയ്യുക, ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. പഠിക്കാൻ പറ്റും. അറിയാവുന്ന ഒരാളെ കൈ കിട്ടിയാൽ, അറിയാവുന്ന ഒരു മുഖാന്തരം കിട്ടിയാൽ സമയം പാഴാക്കരുത്. റിസർച്ച് ചെയ്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. വല്ലതും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിഷയമല്ല. നമ്മുടെ കെട്ടുപൊട്ടണം, നമുക്ക് കാര്യം നടക്കണം, പിന്നെ സ്വർഗത്തിൽ പോകാൻ ഒത്താ പോകണം. അങ്ങനെ ഒരു ആശയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും വലിയ ഗഹനമുള്ള കാര്യമായിരിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളെ എബ്രായനും പഠിച്ചിട്ടും വലിയ ഗുണം ഉണ്ടാവുകയില്ല. പക്ഷേ ഇതിനേക്കാളപ്പുറം ഈ പ്രായത്തിൽ ദൈവത്തിൻ്റെ വചനത്തോട് ആത്മാർത്ഥത കാണിച്ചാൽ എൻ്റെ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തും. എൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് ഇച്ചിരി റിസർച്ച് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ പോയ കാലത്ത് എഞ്ചിനീയർ അല്ലേ എന്നെ കേൾക്കുന്നേ, ഡോക്ടർ അല്ലേ കേൾക്കുന്നത്, എത്ര തിസീസും എത്ര അസൈൻമെൻറ്റും എത്ര ലൈബ്രറികളിൽ കയറി ഇറങ്ങി ആരും കാണാത്ത എന്തെല്ലാം റിസർച്ച് ചെയ്തെടുത്തു. അങ്ങേക്ക് ബൈബിള് കൂടെ ഒന്ന് മനസ്സ് വെച്ചുകൂടെ. എട്ടാമത്തെ കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് സ്തോത്രം, ഗ്രമാറ്റിക്കൽ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളടക്കത്തിനകത്ത് നിന്ന് പ്രയോഗങ്ങൾ സ്തോത്രം, ഏത് മുൻകാലത്താണോ പിൻകാലത്താണോ നടന്നതാണോ നടക്കാനിരിക്കുന്നതാണോ എന്നുള്ള നിലവാരത്തിൽ ഒരു വാക്യം വായിക്കുമ്പോൾ അതെപ്പോഴാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്, ഇനി സംഭവിക്കാനിരിക്കുന്നതാണോ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആശയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ച് വിരിഞ്ഞ് വികസിച്ചു വരും. എട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബൈബിൾ പഠിക്കണം, പഠിക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു, എഴുതി വെച്ച് കാണും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്ത് പഠിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർക്കൊരു താല്പര്യവും ദാഹവും വരട്ടെ. പവർവിഷനെ അതിനുപയോഗിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഇരുന്ന് ഈ വചനമൊക്കെ കുറിച്ച് വെച്ച് പഠിക്കാൻ താല്പര്യം കാണിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച കൂടാരങ്ങളിൽ പാർത്ത് അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയിൽ വീണ്ടും നമുക്ക് ഇതേ പ്ലാറ്റ്ഫോമിൽ വീണ്ടും ഈ വിഷയവുമായിട്ട് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കുകയും ചെയ്യും.